നമസ്കാരം. ഈ കേരളത്തിൽ പിണറായി വിജയനും സി പി എമ്മും ഒക്കെയാണല്ലോ ഭരിക്കുന്നത്. പിണറായി വിജയൻ ഇരട്ടച്ചങ്ങനാണ് എന്നാണ് അവരുടെ പാർട്ടിക്കാരൊക്കെ പറയുന്നത്. നല്ല ഭരണാധികാരിയാണ് എന്നാണ് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഈ സി പി എമ്മിൻ്റെ പോഷക സംഘടന അല്ലെങ്കിൽ യുവജന സംഘടനയായിട്ടുള്ള ഡി വൈ എഫിലുള്ള ഒരു നേതാവ് ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറി എന്ന് കരുതുക. നിരവധി സംഭവങ്ങളുണ്ട്. അതേപോലെ ഈ ഒരു അവസരത്തിൽ ഡി വൈ എഫിലെ ഒരു നേതാവ് ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറി എന്ന് വെക്കുക, അത് വലിയ വിവാദമായി എന്ന് കരുതുക. അപ്പോൾ എന്തായിരിക്കാം സി പി എമ്മും സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും ചെയ്യുക? പോലീസ് കേസാകുമോ? പോലീസ് കേസാവില്ല. പകരം അവർ പാർട്ടി സംവിധാനം വെച്ചിട്ട് ഒരു അന്വേഷണ കമ്മീഷനെയൊക്കെ പ്രഖ്യാപിച്ചിട്ടു ശ്രീമതിയും എ കെ ബാലനൊക്കെ കൂടിയിട്ട് അന്വേഷണം അങ്ങ് നടത്തും, അവസാനം ഒരു റിപ്പോർട്ട് അങ്ങ് കൊടുക്കും, തീവ്രത കുറഞ്ഞ പീഡനം എന്ന് വെച്ചിട്ട്. ഇനി ഇതേ സംഗതി, ഒരു മാറ്റവും ഇല്ലാതെ ഇതേ സംഗതി ഭരിക്കുന്ന പാർട്ടിയുടെ കർഷക മോർച്ചയുടെ ഒരു നേതാവാണ് ചെയ്യുന്നതെങ്കിൽ, ഇനി നമ്മൾ സംസ്ഥാനം ഒന്ന് മാറ്റി നോക്കുന്നു. ഉത്തർപ്രദേശ്, അവിടെ യോഗി ആദിത്യനാഥാണ് മുഖ്യമന്ത്രി. യോഗി ആദിത്യനാഥ് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ്. ബി ജെ പിയുടെ പോഷക സംഘടനയാണ് കർഷക മോർച്ച. ആ കർഷക മോർച്ചയുടെ നേതാവ് ശ്രീകാന്ത് ത്യാഗി എന്ന വ്യക്തി, ഈ ശ്രീകാന്ത് ത്യാഗി എന്ന വ്യക്തി ഒരു ബ്രാഹ്മണനും കൂടിയാണ്. ഈ ശ്രീകാന്ത് ത്യാഗി എന്ന ഈ ചെറുപ്പക്കാരൻ ഒരു യുവതിയോട് മോശമായിട്ട് പെരുമാറുന്നു, പൊതുവിടത്തിൽ വെച്ചാണ്. അത് സി സി ടി വിയിലും അല്ലാതെ തന്നെ പലരുടെയും മൊബൈലിലുമൊക്കെ അതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഇതാദ്യം കേസാവുന്നു, പിന്നീട് ഇത് വലിയ വിവാദമാവുന്നു. സ്വാഭാവികമായിട്ടും യോഗിയുടെ പോലീസ് കേസെടുക്കുന്നു. ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളും വിവരങ്ങളും പുറത്തു വന്നപ്പോൾ യോഗി ഈ യുവ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള ആ നീക്കത്തിൻ്റെ തുടർച്ചയായിട്ട് അന്വേഷണം നടക്കുമ്പോഴാണ് ഈ വ്യക്തി ഈ കർഷക മോർച്ച നേതാവ് എന്ന നിലയിൽ അത്യാവശ്യം ആളുകളെ വിരട്ടുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി കൂടിയാണ്. ഒപ്പം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആനന്ദകൃതമായിട്ട് കയ്യേറുകയും അവിടെ വീടും കൂടെ വെച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ കൂടുതൽ വിവരം അറിഞ്ഞപ്പോൾ യോഗി പറഞ്ഞു, അനധികൃതമായിട്ട് കെട്ടിയിരിക്കുന്ന അവൻ്റെ വീടങ്ങ് പൊളിച്ചു കളഞ്ഞേക്കാൻ പറഞ്ഞു. ഇപ്പോൾ കുറേ കാലമായിട്ട് അവിടെ നടക്കുന്നത് ഈ ബുൾഡോസർ രാജെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. അനധികൃതമായിട്ട് വല്ല കെട്ടിടങ്ങളോ മറ്റോ ഒക്കെ പണിതിട്ടുണ്ടെങ്കിൽ അത് പൊളിക്കാനുള്ള കോടതി വിധിയൊക്കെ നേരത്തെ തന്നെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ അവരെന്തെങ്കിലും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ വളരെ ഫാസ്റ്റിലാണ് നടക്കുന്നത്. ഈ ആള്, അതായത് ശ്രീകാന്ത് ത്യാഗി എന്ന വ്യക്തി, ബി ജെ പിക്കാരനാണോ, കർഷക മോർച്ചയുടെ നേതാവാണോ, അടുത്ത തവണ എം എൽ എ സീറ്റ് കിട്ടി ഒരുപക്ഷെ ജയിച്ച് എം എൽ എ ആവേണ്ട വ്യക്തിയും കൂടെയാണ്, സ്വന്തം പാർട്ടിക്കാരനാണ്. പക്ഷെ അതൊന്നും ഒരിളവിനും അദ്ദേഹം കാരണമായി എടുത്തില്ല എന്നോർക്ക്, ഒരു ഇളവും കിട്ടിയില്ല. യോഗിയുടെ മുന്നിൽ ഈ വ്യക്തി ബ്രാഹ്മണനാണെന്നോ ബി ജെ പിക്കാരനാണെന്നോ യുവാവാണെന്നോ എന്നുള്ള യാതൊരു പരിഗണനയും കിട്ടിയില്ല. വീടിടിച്ചു പൊളിച്ചേക്കാൻ പറഞ്ഞു, ജെ സി ബിയും കൊണ്ടുപോയി വീട് ഇടിച്ചു പൊളിച്ചു കളഞ്ഞു. ആള് ഒളിവിലായിരുന്നു, പക്ഷേ ഇപ്പോൾ അറസ്റ്റിലായോ എന്നുള്ള വാർത്തയാണ് വരുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇവിടെയുള്ള ഒരൊറ്റ മാധ്യമങ്ങൾ ഇത് വാർത്ത കൊടുത്തില്ല. കാരണം എങ്ങനെ കൊടുക്കും? യോഗി ആദിത്യനാഥ് സ്വന്തം പാർട്ടിയിലെ തന്നെ ഒരു യുവ നേതാവിനെ ഒരു യുവതിയോട് മോശമായി എന്ന പെരുമാറി എന്ന കാരണത്താൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും തുടർന്ന് ആ വ്യക്തി കുറച്ച് വശപശകാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഒരു ദാക്ഷിണ്യമില്ലാത്ത രീതിയിൽ അവൻ്റെ വീടും കൂടി ഇടിച്ചു പൊളിക്കുന്ന നടപടി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗിയുടെ ഇമേജ് ഒന്നുകൂടെ വർദ്ധിക്കില്ലേ? അപ്പോൾ അത്തരം വാർത്തയൊന്നും നിങ്ങൾ അറിയാൻ പാടില്ല. മറിച്ച് യോഗി ആദിത്യനാഥുമല്ല, ന്യൂനപക്ഷക്കാരൻ്റെ അനധികൃത കെട്ടിടങ്ങളാണ് പൊളിക്കുന്നതെങ്കിൽ അത് വേറെ രീതിയിൽ വളച്ചൊടിച്ച് നിങ്ങളുടെ അടുക്കലെത്തും. ആ വാർത്ത പൊടിപ്പും തൊങ്ങിലൊക്കെ വെച്ചു ഇതേപോലുള്ള വാർത്ത എത്തില്ല. അപ്പോൾ പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ ഇവിടെ ഇരിക്കുന്നത് എന്തിനാ? ഇതേപോലുള്ള വാർത്ത തരാല്ലേ? തീർച്ചയായിട്ടും യോഗിക്ക് നമ്മൾ മനസ്സറിഞ്ഞ് തന്നെ കൊടുക്കണം ഒരു സല്യൂട്ട്. കാരണം സ്വന്തം പാർട്ടിക്കാരനാണെന്നോ അല്ലെങ്കിൽ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ആളെന്നുള്ള യാതൊരു പരിഗണനയും ആ മനുഷ്യൻ കൊടുക്കില്ല. ഇതിന് വേറെയും തെളിവുകളുണ്ട്. വികാസ് ദുബെ എന്ന് പറഞ്ഞ ഒരു കൊടി കെട്ടിയ ഗുണ്ടയുണ്ടായിരുന്നു അവിടെ, വലിയ ഗുണ്ടയായിരുന്നു. കുറേ പോലീസുകാരെയൊക്കെ ഏറ്റുമുട്ടലിൽ വധിച്ചിട്ടുള്ള ഗുണ്ടയായിരുന്നു. ആള് ബ്രാഹ്മണനും കൂടിയായിരുന്നു. ഉത്തർപ്രദേശ് യോഗി അധികാരത്തിലേറിയതിനു ശേഷം നിൽക്കക്കള്ളിയില്ലാതെ ഉത്തർപ്രദേശിൽ നിന്ന് വേറൊരു സംസ്ഥാനത്തേക്ക് ഓടിപ്പോയി. അങ്ങനെ വികാസ് ദുബെ എന്ന ഗുണ്ടയെ മറ്റൊരു സംസ്ഥാനത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുന്നു, ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുവരുന്നു. ആഹാ, എന്തൊരു അത്ഭുതം! വരുന്ന വഴിക്ക് ഈ പോലീസിൻ്റെ വാഹനം മറിയുന്നു. മറിഞ്ഞ വാഹനത്തിൽ നിന്ന് ദുബെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. പോലീസുകാർ വെടിവെച്ച് കൊല്ലുന്നു. എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചതെന്ന്. എല്ലാവർക്കും അറിയാം ആ ഗുണ്ടാത്തലവൻ അത് അർഹിച്ചു തന്നെയാണ്. അല്ലാതെ നമ്മുടെ പോലീസുകാരത് അറസ്റ്റ് ചെയ്യും, പിന്നെ കോടതിയിൽ കൊണ്ടാക്കും,
അവിടെ നിന്ന് എത്രയോ വർഷം കഴിച്ചിട്ടായിരിക്കും ശിക്ഷ വിധിക്കുന്നത്. യോഗി തീരുമാനിച്ച് കാണണം. ഇതേപോലുള്ളവൻ ഭൂമിക്ക് ഭാരമാണ്, ഒരു നിമിഷം പോലും കൂടുതൽ ജീവിച്ചിരിക്കാൻ പാടില്ല, അവനെ അങ്ങ് തീർത്തേക്കാൻ. തീർത്തു. അയാൾ അത് അറിയിച്ചിരുന്നതായതിനാൽ അധികം എതിർപ്പൊന്നും ഉണ്ടായില്ല. പിന്നെയും അവിടെ നിരവധി എൻകൗണ്ടറുകൾ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ എത്രയോ ഭേദമാണ് ഇന്ന് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഉള്ള സുരക്ഷ. അവിടെ ഒരു സമയത്ത് ഗുണ്ടാരാജ് തന്നെയായിരുന്നു ആ സംസ്ഥാനത്ത്. ഇന്നിപ്പോൾ അതിവേഗം വികസന കാര്യത്തിലാവട്ടെ, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലാവട്ടെ, കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിലാവട്ടെ, മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശ്. അതിൻ്റെ പ്രധാന കാരണം ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ തെറ്റാരെങ്കിലും ചെയ്താൽ ആ തെറ്റിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ തോതനുസരിച്ച് ശിക്ഷ വിധിക്കുന്ന യോഗിയുടെ നയങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കുണ്ട് ഒരു മുഖ്യമന്ത്രി. പക്ഷേ യോഗ്യതയുടെ കാര്യം വെച്ച് പറയട്ടെ, യോഗി ആദിത്യനാഥിൻ്റെ കാലിൻ്റെ ചെരുപ്പിലെ വാറടിക്കാനുള്ള യോഗ്യത പോലും നമ്മുടെ മുഖ്യമന്ത്രിക്കില്ല. ഇത്തരം കാര്യങ്ങളിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.